സഹൃദയരെ, മാടായിക്കോണം ബട്ടർഫ്ലൈസ് അവതരിപ്പിക്കുന്ന നാടകം കുട്ടിക്കാലം അടുത്ത ഒരു ബെല്ലോട് കൂടി ആരംഭിക്കും. ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ. രണ്ടുപേരും കൂടി ഉണ്ട് ഈ പഞ്ചമം പാടുന്ന. ഭാരതരാജ്യം ഭരിച്ച മന്ത്രി, ഒന്നാമത്തെ പ്രധാനമന്ത്രി. ഭാരതരാജ്യം ഭരിച്ച മന്ത്രി, ഒന്നാമത്തെ പ്രധാനമന്ത്രി. ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം. ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം.
ആദരാഞ്ജലി അർപ്പിക്കാം, ആത്മശാന്തി നിർമ്മിടാം. ആദരാഞ്ജലി അർപ്പിക്കാം, ആത്മശാന്തി നിർമ്മിടാം. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് നെഹ്റു ആരാണെന്ന്? ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി. നേരം ഒരുപാടായി, എല്ലാരും വീട്ടിൽ പൊക്കോളൂ. ഇനി നമുക്ക് നാളെ കാണാം. തട്ടി താളത്തി തുള്ളും തത്തമ്മേ, തക്കന്നാക്കി തഞ്ചതിൽ പാടും തത്തമ്മേ. പേരെന്താടിയില്ലല്ലോ, എന്നാടിയില്ലല്ലോ. പാടി പാടി പോവാതെ പാടി മാറ്റി ഒളിക്കാതെ, പേരെന്താ നാടേതാ ചെല്ല തത്തമ്മേ. ചാച്ചാജിയുടെ ബർത്ത്ഡേയാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചാച്ചാജിയുടെ ഫോട്ടോ? ചാച്ചാജിയുടെ വയസ്സിൽ ചുവന്ന റോസാപ്പൂവില്ലേ, അതെന്തുകൊണ്ടാ? ഒരു ദിവസം നമ്മളെ പോലെ ഒരു ചെറിയ കുട്ടി ചാച്ചാജിക്ക് സ്നേഹത്തോടെ റോസാപ്പൂ കൊടുത്തു. അത് ചാച്ചാജി മേടിച്ചിട്ട് ചാച്ചാജിയുടെ വയസ്സിൽ കുത്തിവെച്ചു. ചാച്ചാജി എല്ലാ ദിവസവും ചാച്ചാജിയുടെ വയസ്സിൽ റോസാപ്പൂ കുത്തിവെച്ചു. നമ്മളെ പോലെയുള്ള കുട്ടികളുടെ നല്ല ഇഷ്ടം കൊണ്ടാണ് ചാച്ചാജിയുടെ വയസ്സിൽ റോസാപ്പ് കുത്തിക്കുന്നത്. നമ്മൾക്ക് റോസാപ്പ് ഇഷ്ടല്ലേ? ചാച്ചാജി നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ചാച്ചാജിയുടെ വയസ്സിൽ കുത്തിക്കുന്നത്. കഥ ഇഷ്ടപ്പെട്ടില്ലേ? കേൾക്കാൻ നല്ല രസമില്ലേ? താങ്ക് യു. So that is my birthright and I shall have it. ഇനി 9:14 കിച്ചുകളിലാണ്.
മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നവംബർ 14 ഭാരതത്തിൽ ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. എത്ര തിരക്കു നിറഞ്ഞ അവസരങ്ങളിലായാലും കുട്ടികളെ കാണാനും കുട്ടികളോടൊത്ത് കഥകൾ പറയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. നാളത്തെ പൗരന്മാരെന്ന് പറയുമ്പോൾ നാളത്തെ നാടിൻ്റെ നന്മകളാണെന്നർത്ഥം. നല്ല പൗരന്മാരാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മികച്ച സമ്പത്ത്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല പൗരത്വബോധം വളർത്തണം. സത്യം, ധർമ്മം, ദയാ, ശാന്തി, വിനയം, അച്ചടക്കം മുതലായ ഗുണങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. തൊട്ടയിലെ ശീലം ചടരെന്ന് ചൊല്ല് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? കുട്ടികൾക്ക് വളരെ അനുവദിക്കാനുമുള്ള അന്തരീക്ഷം പ്രായമായ തലമുറ ചെയ്തു കൊടുക്കണം. ഇന്ന് കുട്ടികൾക്ക് വളരെ വിഷമങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ അവരെ കൊണ്ട് കഠിനമായ പ്രവൃത്തികൾ ചെയ്യിക്കുന്നു. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സമ്പത്ത് കുട്ടികളാണ്. അവർക്ക് വിദ്യയും ഭക്ഷണവും വസ്ത്രവും നൽകാൻ, അവരെ സ്നേഹിക്കാൻ മുതിർന്നവർ മനസ്സു കാണിക്കണം. ഒരിക്കൽ കൂടി എൻ്റെ ശിശുദിന സംസാരം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.
ആത്മാർത്ഥതയും സംസാരത്തിൽ ധൈര്യവും ആഗ്രഹിക്കുന്നു. I am the leader. If you wanted to touch them, you have to kill me first. പാട്ട് പാടാം. മ്യാ മ്യാ ഈ കുടുങ്ങി എങ്ങോട്ട പമ്മി പമ്മി ആരും കാണാതെ ആരും കിക്കാതെ കണ്ണു മുടച്ച് പാല് കുടിക്കാൻ പോകുന്ന പോക്കാണോ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയ അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കുട്ടിക്കാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാലിൻ്റെ മന്ത്രി ജന്മദിനമായിട്ടാണ് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത്. ചാചാജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളിലാണെന്ന് അദ്ദേഹം ചെയ്യുന്നത്. ആധുനിക ഇന്ത്യയുടെ എന്നാണ് ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ച് വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രേമിക്കാം. ജയ ഹിന്ദ്.